Hi children, how are you? All are fine? Now we are going to discuss about a new chapter, chapter 4, the magic ring. Have you heard about magic ring or magic stick or any other things in so many stories? അല്ലേ നമ്മൾ പല സ്റ്റോറീസിലും മാജിക് റിംഗ് മാജിക് സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഒരു സുപ്രഭാതത്തിൽ എന്ത് കിട്ടും, ചില മാജിക് സ്റ്റിക്സ്, മാജിക് റിങ്സ്, മാജിക് ബോട്ടിൽസ് ഒക്കെ കിട്ടും അല്ലേ. നിങ്ങൾ അലാവുദ്ദീനും അത്ഭുത വിളക്കുന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറീസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താ അലാവുദ്ദീൻ അത്ഭുത വിളക്കിൽ എന്താ സംഭവിക്കുന്നത്, അലാവുദ്ദീൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു വിളക്ക് കിട്ടുകയാണ് അല്ലേ. അറിയാതെ ആളുടെ കൈ ഒന്ന് ആ വിളക്കിൽ തട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ആ ഒരു ഭൂതം എന്താണ് അലാവുദ്ദീൻ്റെ അടിമയായിട്ട് മാറി അല്ലേ. അപ്പോൾ ആ ഭൂതം എന്താ ചെയ്തിരുന്നത്, അലാവുദ്ദീൻ എന്തൊക്കെ വേണോ അതെല്ലാം എത്തിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ. ഒരു കൊട്ടാരം പോലെ വീടും ആളതിൻ്റെ രാജകുമാരനെ പോലെയൊക്കെ താമസിച്ചിരുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള പല പല സ്റ്റോറീസ് നമ്മൾ, മാജിക്കൽ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്കൊരു ബോയുടെ പിക്ചർ കാണാം. അവൻ്റെ പേരാണ്, വാട്ട് ഈസ് ഹിസ് നെയിം, എബിൻ. ആ ഈ എബിൻ, അവൻ ഒരു സീ ഷോറിലാണ്. നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടാൽ അറിയാം അല്ലേ, ഒരു കടലാണത്, ഒരു സീ ഷോറാണത് അല്ലേ. ഈ സീ ഷോറിൽ അവന് അവിടെ നിന്ന് നമുക്കൊരു ആരെ കിട്ടുന്നുണ്ട്, ഒരു ഫിഷിനെ കിട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റോറി പതുക്കെ പറയാം കേട്ടോ. അപ്പം അവിടെ നിന്ന് അവനക്കൊരു മാജിക് റിങ് കിട്ടുന്നുണ്ട്, ഒരു ഫിഷിൻ്റെ മൗത്തിൽ നിന്ന് അവനക്കൊരു മാജിക് റിങ് കിട്ടുന്നുണ്ട്. പിന്നീട് അവൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് അല്ലേ ഈ ഒരു സ്റ്റോറി കേൾക്കാൻ. ആ നമുക്കപ്പോൾ ഓരോ ചാപ്റ്ററായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് എബിൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ്, ഡു യു സീ, വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ, വാട്ട് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് പറയാം. ആ ദർ ഇസ് എ സീ അല്ലേ. വാട്ട് ഇസ് ദ കളർ ഓഫ് സീ, ഇറ്റ്സ് ബ്ലൂ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ സീ ഉണ്ട്, ഒരു സീ ഷോർ ആണത്. ഇറ്റ്സ് എ സീ ഷോർ. സീ ഷോർ എന്ന് പറഞ്ഞാൽ എന്താ, കടൽ തീരം, ഒരു കടൽ തീരാണ്. അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, യെസ് കോക്കനട്ട് ട്രീസ് ഉണ്ട്, തെങ്ങ് ഉണ്ട് അല്ലേ, കോക്കനട്ട് ട്രീസ് ഉണ്ട്, ഒരു കടൽ ഭിത്തി ഉണ്ട് അല്ലേ. ഒരു കടൽ ഭിത്തി കാണുന്നുണ്ട്, ഷോർ വാൾ കാണുന്നുണ്ട്, പിന്നെ ഒരു ക്രോനെ കാണുന്നുണ്ട്. ദേർ ആർ സോ മെനി ബോട്ട്സ്, വഞ്ചികളുണ്ട്. പിന്നെ എന്താണ്, ഹട്ട്സ് അല്ലേ, കുടിലുകൾ എന്നാണ് പറയുക. ചെറിയ വീടിനെ നമ്മൾ എന്ത് പറയും, ഹട്ട് എന്ന് പറയും. ദെൻ ദർ ഇസ് എ ചെറിയൊരു പാലം, ഒരു ഫെൻസ് ഉണ്ട് അല്ലേ, വേലി ഉണ്ട്. ഒരു വീടിൻ്റെ അവിടെ ഒരു വേലി ഉണ്ട്, ഫെൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഒരു സ്കൈ കാണുന്നുണ്ട്, സാൻഡ്, സീ ഷോർ കാണുന്നുണ്ട്, ഒരു ബോയിനെ കാണുന്നുണ്ട്. പിന്നെന്താണ്, അവിടെ സീ ഷോറിൽ പണിയെടുക്കുന്ന രണ്ട് ആൾക്കാരെ കാണുന്നുണ്ട്. ഇത്രയും കാഴ്ചകളാണ്, അതായത് ഒരു ബ്യൂട്ടിഫുൾ സീ ഷോറാണ് ഈ ഒരു പിക്ചറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു സ്റ്റോറി പോകുന്നത് എബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ കഥയാണ് നമുക്ക് മാജിക് റിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, അറ്റ് സീ ഷോർ. അറ്റ് സീ ഷോർ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, അറ്റ് ദി സീ ഷോർ one morning Ebin went to the seashore with his father. ഒരു രാവിലെ, ഒരു മോർണിംഗിൽ എബിൻ അവൻ്റെ അച്ഛനുമായിട്ട് സീ ഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരം, കടൽ തീരത്ത് വന്നു. നോക്കുക പിക്ചർ നോക്കുക, വാട്ട് യു ക്യാൻ സീ, യെസ് ഒരു മോർണിംഗ് ആണ്. ആ ബോയിയെ സീ ഷോറിൽ നിർത്തിയിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു, ബോട്ട് എടുത്തിട്ട് കടലിലോട്ട് പോവാണ്. കടലിൽ എന്തുണ്ട്, ഒരുപാട് ബോട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
പിന്നെ ചെറിയ ക്രെയിൻസ് കൊക്കുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ബേർഡ്സിനൊക്കെ നമുക്ക് സീഷോറിൽ കാണാൻ പറ്റും, കാക്കകൾ കൊക്കുകളെയൊക്കെ കാണാൻ പറ്റും. ഇതാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്, ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ലെറ്റ്സ് റീഡ് ഇറ്റ്. വൺ മോർണിംഗ് എബിൻ വെന്റ് ടു ദ സീഷോർ വിത്ത് ഹിസ് ഫാദർ. എൻ്റെ ഫാദറിൻ്റെ കൂടെ അവൻ വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? എബിൻ, സിറ്റ് ഹിയർ, ഐ വിൽ ബാക്ക് സൂൺ. എബിൻസ് ഫാദർ സെയിൽഡ് അവേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ്. അച്ഛൻ എന്തു പറഞ്ഞു? എബിൻ, സിറ്റ് ഹിയർ, നീ ഇവിടെ ഇരിക്ക്, ഐ വിൽ ബി ബാക്ക് സൂൺ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ എന്ത് ചെയ്തു? എബിൻസ് ഫാദർ സെയിൽഡ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴഞ്ഞു പോയി എന്ന്. സെയിൽഡ് അവേ ഇൻ ദ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ്. അച്ഛൻ ഒരു ബോട്ടും എടുത്തുകൊണ്ട് കടലിലേക്ക് അങ്ങ് തുഴഞ്ഞു പോയി. എന്തിനു വേണ്ടി? ഫോർ ഫിഷിംഗ്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. എബിൻ സാറ്റ് ഓൺ ദ ഷോർ വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അവൻ എന്ത് ചെയ്തു? അവിടെ കടൽ തീരത്ത് അച്ഛനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെന്ത് സംഭവിച്ചു? എബിൻ ലുക്ക്ഡ് അറ്റ് ദി ബ്ലൂ സീ, ഹി ട്രൈഡ് ടു കൗണ്ട് ദ ബോട്ട്സ്, ദർ വർ മെനി. അവൻ കടലിലേക്ക് നോക്കിയിരുന്നു. കടലിൻ്റെ കളർ എന്തായിരുന്നു? വട്ട് ഈസ് ദ കളർ ഓഫ് സീ? ബ്ലൂ. ഹി ട്രൈ ടു കൗണ്ട് ദ ബോട്ട്സ്. കടലിൽ ഒരുപാട് ബോട്ട്സ് കാണാം അല്ലേ. അപ്പോൾ അവൻ അതിൻ്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ നോക്കി. ദ വർ മെനി, ഒരുപാട് ഉണ്ടായിരുന്നു. ഹി ബിഗൺ ടു ഡിഗ് എ സ്മോൾ പിറ്റ് ഇൻ ദ സാൻഡ്. വേവ്സ് കം ആൻഡ് ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ. നിങ്ങൾ കടൽ കാണാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? വാട്ട് യു വിൽ സീ, വാട്ട് യു വിൽ ഡു? ദ യെസ്, നമ്മൾ ചെറിയ ചെറിയ കുഴികൾ, പിറ്റ്സുകൾ ഡിഗ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ കടല് വന്നിട്ട് അതിൽ വെള്ളം നിറക്കും അല്ലേ. വേവ്സ് വരുമ്പോൾ അതിൽ വെള്ളം നിറയും. പിന്നെ നമ്മൾ എന്ത് എഴുതും? ആ മണ്ണിൽ നമ്മൾ പല ലെറ്റേഴ്സ്, പല വേർഡ്സ് നമ്മൾ എഴുതും. വേവ്സ് വന്നിട്ട് അത് മായ്ച്ച് കളയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ മണ്ണ് കൊണ്ട് നമ്മൾ പല രൂപങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഇതൊക്കെ എന്താണ്? കടൽ വന്നിട്ട് മായ്ച്ച് കളയും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുകൊടുക്കുകയില്ലേ, നമ്മൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ അവൻ എന്ത് ചെയ്തു? ഹി ബിഗൺ ടു ഡിഗ് എ സ്മോൾ പിറ്റ് ഇൻ ദ സാൻഡ്. അവന് ഒരു സ്മോൾ പിറ്റ്, പിറ്റ് മീൻസ് കുഴി. ഒരു സ്മോൾ ഡിഗ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക. അവൻ എന്ത് ചെയ്തു? മണ്ണിൽ സ്മോൾ പിറ്റ്സ് ഡിഗ് ചെയ്തു. അതിൽ വേവ്സ് കം ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് വാട്ടർ. വേവ്സ് വന്നിട്ട് അതിൽ വെള്ളം നിറക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരുന്നു. അവേഴ്സ് പാസ്റ്റ്, അങ്ങനെ ഒരുപാട് ടൈം പോയി, മണിക്കൂറുകൾ കടന്നുപോയി. ദ ഫിഷിംഗ് ബോട്ട്സ് വർ കമ്മിങ് ബാക്ക്. ഹി സോ ക്രോസ് ആൻഡ് കൈറ്റ്സ് ഫ്ലൈയിങ് ക്ലോസ് ടു ദ ബോട്ട്സ് അല്ലേ. ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ്, കടലിൽ പോയ ബോട്ടുകൾ ഓരോന്നായിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. ദ ഫിഷിംഗ് ബോട്ട്സ് വർ കമ്മിങ് ബാക്ക്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവൻ എന്ത് കണ്ടു? കടലിൽ അപ്പോൾ ബോട്ടുകൾ വരുമ്പോൾ ആ സമയത്ത് കൂടുതലായിട്ട് കാക്കകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. സോ ഹി സോ ക്രോസ് ആൻഡ് കൈറ്റ് ഫ്ലൈയിങ് ക്ലോസ് ടു ദി ബോട്ട്സ്. പിന്നെ നമുക്ക് കടപ്പുറത്ത്, അതായത് സീഷോറിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് ഒരുപാട് കുട്ടികൾ പട്ടം, കൈറ്റ്സ് ആയിട്ട് കളിക്കാറുണ്ട്. കൈറ്റ് മീൻസ് പട്ടങ്ങൾ, പട്ടങ്ങളായിട്ടൊക്കെ കളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആകാശം നോക്കുമ്പോൾ നമുക്ക് എന്താണ്, കൈറ്റ്സും ക്രോസും ഒക്കെ പറന്ന് നടക്കുന്നതായിട്ട് കാണാം. ദ ബോട്ട്സ് റീച്ച് ദ സീഷോർ ആൻഡ് ദ ഫിഷർമാൻ ഫിൽഡ് വിത്ത് ദയർ ബാസ്കറ്റ്സ് വിത്ത് ഫിഷ്. അപ്പോൾ എന്താ, കടലിൽ നിന്ന് ബോട്ടുകൾ തിരിച്ചു വന്നു തുടങ്ങി. ആ ബോട്ട്സ് റീച്ച് ദ ഷോർ ആൻഡ് ഫിഷർമാൻ ഫിൽഡ് ദയർ ബാസ്കറ്റ് വിത്ത് ഫിഷ്. അപ്പോൾ ബോട്ടിൽ നിറയെ എന്തുണ്ടായിരിക്കും? മീൻ ഉണ്ടായിരുന്നു. കാരണം അവർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. തിരിച്ച് നമ്മൾ ഷോറിലെത്തിയതിൻ്റെ ശേഷം ആൾക്കാർ ബാസ്കറ്റ്സ് കൊണ്ടുപോയിട്ട് അവരുടെ കൊട്ടകളെല്ലാം മീനായിട്ട് നിറച്ചു അല്ലേ. പക്ഷേ അവൻ്റെ അച്ഛൻ വന്നിട്ടില്ല. വെൻ വിൽ മൈ ഫാദർ കം ബാക്ക്, എബിൻ വണ്ടേഡ്. അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, എൻ്റെ അച്ഛൻ എപ്പോഴാണ് വരാമെന്ന് ആലോചിച്ചിട്ട് അവനിങ്ങനെ ഇരുന്നു. ഹാവ് യു അവർ ബീൻ ടു ദ സീഷോർ, നിങ്ങൾ സീഷോറിൽ പോയിട്ടുണ്ടോ? യെസ് അല്ലേ. ഡിസ്ക്രൈബ് എനി ഓഫ് യുവർ വിസിറ്റ് ടു ദ സീഷോർ, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സീഷോർ നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.